വി എസ് അച്യുതാനന്ദൻ പുതിയ കർമ്മസേനയ്ക്ക് രൂപം നൽകുന്നു പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള വാർത്താ ദേശാഭിമാനി തന്നെ പുറത്തുവിട്ടിരിക്കുന്നു കയ്യേറ്റം തടയാൻ ജനം മുന്നിട്ടിറങ്ങണം വി എസ് സംസ്ഥാനത്ത് ഭൂമാഫിയയും റിയൽ എസ്റ്റേറ്റ് മാഫിയയും പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിൽ നടത്തുന്ന കയ്യേറ്റങ്ങൾ തടയാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ അഭ്യർത്ഥിച്ചു ഇത്തരം കയ്യേറ്റങ്ങളും അനധികൃത നിർമ്മാണങ്ങളും തടയാനും മണ്ണും വെള്ളവും സംരക്ഷിക്കാനും സംസ്ഥാന വ്യാപകമായി കർമ്മസേന രൂപീകരിക്കണമെന്നും വാർത്താ സമ്മേളനത്തിൽ വി എസ് പറഞ്ഞു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ എം എൻ കാരശ്ശേരിയുടെ ഒരു ലേഖനം ഇന്ന് മാതൃഭൂമിയുടെ എഡിറ്റ് പേജിലുണ്ട് ഗാന്ധി പൂജയിലെ അപകടം എന്ന ശീർഷകത്തിലാണ് ആ ലേഖനം നമ്മെ തേടിയെത്തുന്നത് അസംഖ്യം ചിത്രങ്ങളുമുണ്ട് ആ ലേഖനത്തോടൊപ്പം മാതൃഭൂമി തന്നിരിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം പിന്നിട്ടിട്ടും നമ്മുടെ ജാതി വിരുദ്ധ സമരം വിജയിക്കാത്തത് എന്താണ് എന്ന് ബുദ്ധനെ മുൻനിർത്തി ഗാന്ധി പൂജയിലെ അപകടത്തെക്കുറിച്ച് എം എൻ കാരശ്ശേരി നമുക്ക് ഒരു ക്ലാസ് തരുന്നു കാണുക ഗാന്ധിജി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ തൻ്റെ പേരിൽ നടക്കുന്ന പറ്റി എന്തു പറയുമായിരുന്നു തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയിൽ എഴുത്തുകാരി അരുന്തതിരോഹിച്ച പ്രസംഗം പ്രസംഗത്തിൽ അവർ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ് ജാതി വ്യവസ്ഥയെ അനുകൂലിച്ചിരുന്ന ഗാന്ധി മഹാത്മാവൊന്നുമല്ല ജാതിക്കെതിരായി പോരാടിയ അയ്യങ്കാളിയെ പോലെയുള്ളവരെയാണ് യഥാർത്ഥ മഹാത്മാക്കളായി കൊണ്ടാടേണ്ടത് സർവകലാശാലയ്ക്ക് ഗാന്ധിജിയുടെ പേരല്ല അയ്യങ്കാളിയുടെ പേരാണ് ചേരുക ഇത്ര ചെറിയൊരു കാര്യമാണ് അരുന്ധതി റോയ് പറഞ്ഞത് ഈ ഹാലിടക്കങ്ങളുടെ ഉള്ളടക്കം ഗാന്ധിജി വിശുദ്ധനാകുന്നു എന്ന് അതിനെതിരെ ഹാലിളക്കി കോൺഗ്രസ്സുകാർ ഈ ഹാലിളക്കങ്ങളുടെ ഉള്ളടക്കം ഗാന്ധിജി വിശുദ്ധനാകുന്നു എന്നാണ് നേതാക്കൾ ഓർക്കേണ്ടതുണ്ട് ഇവിടെ വിശുദ്ധം സേക്രേറ്റ് ആയി യാതൊന്നുമില്ല ഉണ്ടാവാൻ പാടില്ല ഇവിടുത്തെ എന്തും മതേതരമാണ് സെക്കുലാറാണ് നമ്മുടെ ഭരണഘടനയിൽ രാജ്യം മതേതരമാണെന്ന് പറയുന്നുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ തടയുന്ന മട്ടിൽ വിശുദ്ധമായി എന്തെങ്കിലും ഈ നാട്ടിലുണ്ടെന്നാണ് പറയുന്നത് ഉണ്ടെന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് സ്വന്തം ബോധ്യം തുറന്നു പറഞ്ഞതിന് ഒരാൾ മാപ്പ് ചോദിച്ച പ്രസ്താവന പിൻവലിക്കണമെന്ന് മന്ത്രി പറഞ്ഞാലും ഭരണഘടനാ ലംഘനം തന്നെയാണ് എന്ന് കാരശ്ശേരി പറഞ്ഞത് നാം അംഗീകരിക്കേണ്ടി വരും കാര്യം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നിൽ ഗാന്ധിയെന്നോ അയ്യങ്കാളിയെന്നോ വ്യത്യാസമേ എന്നാൽ കാരശ്ശേരി ഒരു കാര്യം അറിയുന്നത് നന്ന് ആധുനിക ജനാധിപത്യ വീക്ഷണത്തെ ജാതി ഉപജാതി നിറഞ്ഞ മുപ്പത്തു മുക്കോടി ദൈവങ്ങളുള്ള ഒരു സമൂഹത്തിന് മേൽ സമർത്ഥമായി സമന്വയിപ്പിച്ച ഗാന്ധിജി എവിടെ പാവം അരുന്ധതി കാരശ്ശേരി എന്നീ ദൃഷ്ടികൾ എവിടെ എന്ന ചോദ്യം മലയാളികൾക്കുണ്ട് ആ ചോദ്യത്തിനായിരുന്നു അങ്ങ് ഉത്തരം പറയേണ്ടിയിരുന്നത് അങ്ങയുടെ ദൃഷ്ടിയുടെ അടിസ്ഥാനത്തിൽ അതിനുത്തരം കണ്ടെത്തുക ഈ ജന്മത്തിലല്ല അടുത്ത ജന്മത്തിലുമല്ല മൂന്ന് ജന്മം ജനിച്ചാലും താങ്കൾക്ക് കഴിയുകയില്ല എന്ന് കാരശ്ശേരി മാതൃഭൂമിയിൽ അര പേജ് വെറുതെ കളയുമ്പോൾ ഓർത്തുപോകുന്നു ഇനി ഇന്നത്തെ കാട്ടു ഒരു പ്രസ്ഥാനം ഒരു ഒരഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെ പോയാൽ അതിൻ്റെ നേതാക്കൾ എന്താണ് ചെയ്യുക അത് കെടുത്താൽ അവർ വേല ചെയ്യും ഒരുപക്ഷെ അത് പാഴ്വേലയാകാം കോൺഗ്രസിൻ്റെ ഇന്നത്തെ പാഴ്വേല അതിൻ്റെ അവസ്ഥ എന്ത് ഈ കാർട്ടൂൺ ഒന്ന് കാണുക നറ്റർ സിംഗ് അടക്കം മുൻ പ്രധാനമന്ത്രിയുടെ മകളടക്കം കോൺഗ്രസിനെ തുറന്നു കാട്ടുമ്പോൾ കോൺഗ്രസ് അഗ്നിപർവ്വതമായി പൊട്ടിത്തെറിക്കുന്നു പാവം രാഹുൽ ഗാന്ധി ഒരു വീപ്പ വെള്ളവുമായി അത് കെടുത്താൻ ശ്രമിക്കുന്ന നിഷ്ഫല യത്നത്തിൻ്റെ കാർട്ടൂൺ കേശവ് തരുന്നു ഇനി ഇന്നത്തെ ചിത്രം പണ്ട് പണ്ട് കാലത്ത് വിളംബരം നടത്തിയിരുന്നതൊക്കെ ചെണ്ടയാണ് ചെണ്ടകുട്ടിയാണ് വിളംബരം നടക്കുക നടത്തുക ചെണ്ട അന്നത്തെ ഏറ്റവും വലിയൊരു വാർത്താ മാധ്യമമായിരുന്നു എന്നർത്ഥം ഇപ്പോഴും അതങ്ങനെ തന്നെയോ ഈ ചിത്രം കാണുക ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സഞ്ജു വി സാംസൺ സ്വന്തം ഉയർച്ച വളർച്ച തൻ്റെ തന്നെ കോളേജിലെ സഹപാഠികൾക്ക് മുന്നിൽ ചെണ്ടകുട്ടി അറിയിക്കുന്ന ചിത്രം റിങ്കു മട്ടാഞ്ചേരി പകർത്തി മെട്രോ മനോരമ ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു അതുകൊണ്ടും തീർന്നില്ല മറ്റൊരു ചിത്രം സമാനമായൊരു ചിത്രം ഇന്ന് കേരള കൗമുദിയുടെ സിറ്റി കൗമുദി പേജും തന്നിട്ടുണ്ട് ഏതായാലും ഇന്ന് നമുക്ക് സീൻ സ്ക്രീനിൽ അത് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ് ഗുഡ് ബൈ